തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനാസ്ഥയെ തുടർന്ന് ഫാം ഉടമ പ്രതിസന്ധിയിൽ. ആര്യനാട് കടുവാക്കുഴിക്ക് സമീപം സ്വകാര്യ ഫാം നടത്തുന്ന അർഷാദാണ് കോർപ്പറേഷന്റെ നിരുത്തരവാദിത്വ നിലപാടിൽ വട്ടം ചുറ്റുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഏറ്റെടുത്ത പശുക്കൾക്ക് കഴിഞ്ഞ 6 മാസമായി ആഹാരവും മരുന്നും കോർപ്പറേഷൻ നൽകാത്തതാണ് ഫാം ഉടമയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിലാണ് പശുക്കളെ കോർപ്പറേഷൻ ഏറ്റെടുത്ത് ആര്യനാട്ടെ സ്വകാര്യ ഫാമിൽ എത്തിച്ചത്. സുരേഷ് ഗോപി നൽകിയ ഗീർക്കാള ഉൾപ്പെടെ 22 കാളകളും വെച്ചൂർ, കാസർഗോഡ്, കുള്ളൻ എന്നിങ്ങനെ 11 പശുക്കളും ഇവിടെ എത്തിച്ച ശേഷം പ്രസവിച്ച ഒരു പശുക്കുട്ടിയും ഉൾപ്പെടെയാണ് അർഷാദ് പരിപാലിക്കുന്നത്. ആദ്യ നാളുകളിൽ ഫാമിന്റെ വാടകയും പശുക്കൾക്ക് കാലിത്തീറ്റയും മരുന്നുകളും യഥാസമയം കോർപ്പറേഷൻ നൽകിയിരുന്നുവെങ്കിലും കഴിഞ്ഞ 6 മാസമായി അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഫാം ഉടമ തന്നെയാണ് പശുക്കളെ പരിപാലിക്കുന്നത്. മാസം 75,000 രൂപ ഇതിനായി ചെലവാകുമെന്ന് ഫാം ഉടമ അർഷാദ് പറഞ്ഞു. കോർപ്പറേഷനിൽ നിന്ന് ആദ്യം കോടതി ഉത്തരവ് പ്രകാരം പശുവിനെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടണമെന്നുള്ള ഒരു അവർ വന്നു. അങ്ങനെയാണ് എൻ്റെ ഫാമിൽ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം പറഞ്ഞ ഒരു 10-25 ദിവസത്തേക്കാണ്. അത് കഴിഞ്ഞ് അവർ മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആദ്യത്തെ 3 മാസമൊക്കെ നല്ല രീതിയിൽ ആ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് കുറേശ്ശെ ഫുഡ് നിന്ന് ഇപ്പോൾ 1-6 മാസം കൊണ്ട് ഇതിനെല്ലാത്തിൻ്റെ ഫുഡും എല്ലാം ഞാനാണ് ചെയ്യണത്. പിന്നെ കോർപ്പറേഷനിൽ നിന്ന് ഡോക്ടർ വരും, വന്ന് നോക്കുക. അപ്പോഴപ്പോഴും മാസത്തിലൊരിക്കൽ 2 മാസത്തിലൊരിക്കൊക്കെ വരും. പിന്നെ മരുന്നിനെ കുറിച്ച് തരും, മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഇപ്പം കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിനിടയിൽ 2 മാസത്തിന് മുമ്പ് പിന്നെ കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, വന്ന് നോക്കിയാൽ എല്ലാ ഏർപ്പാടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതുവരെ ആയില്ല. ഇപ്പം ഫുഡ് കൊടുക്കാനൊക്കെ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം വന്നത്. എല്ലാം കൂടെ 17 പശുക്കളുമുണ്ട്, ബാക്കി കാളകളുമുണ്ട്. ഒരു ദൈവത്തിൻ്റെ പുണ്യം കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പം ഞാൻ ഇതിന് ഫുഡ് കൊടുക്കണത്. കൊടുക്കാതിരുന്നാലെ കൊണ്ട് വേറെ ആരും ഇത് ചെയ്യാനെ കൊണ്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള തീരുമാനമാക്കിയത്. ഇപ്പം കോർപ്പറേഷനിൽ തന്നെ നല്ലൊരു എമൗണ്ട് എനിക്ക് കിട്ടാൻ കിടക്കുകയാണ്. അവരുടെ ചോദിക്കുമ്പോൾ ഇന്ന് ഫുഡ് വരും, നാളെ വരുമെന്ന് പറയണതല്ല, ഒന്നും വരുന്നില്ല. 4 ജോലിക്കാരുണ്ട്, അവർക്ക് ശമ്പളമില്ല, ഇതിൻ്റെ റെൻ്റില്ല, ഇപ്പോൾ ഒരു ഇതുമില്ല. 50 കിലോ കാലിത്തീറ്റയും 2 കെട്ട് വക്കോലും അരച്ചീനിയും ദിവസവും ആഹാരമായി നൽകുന്നുണ്ട്. 6 മാസമായി ഫാം ഉടമയ്ക്ക് വാടകയും ലഭിക്കുന്നില്ല. 2 മാസം മുൻപ് ഡെപ്യൂട്ടി മേയർ ഫാമിലെത്തി പരിഹാരം കാണുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതെല്ലാം പാഴ്വാക്കായി. 18,000 രൂപയാണ് ഫാമിൻ്റെ മാസവാടക. കോർപ്പറേഷൻ നിർത്തിയ 4 ജീവനക്കാരും ഫാമിലുള്ള മറ്റൊരു ജീവനക്കാരനുമാണ് പശുക്കളെ പരിപാലിക്കുന്നത്. ഞാനും ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ഈ മാടുകളെ കൊണ്ടുവന്ന അന്ന് മുതൽ ഇതിനുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഇതുമെല്ലാം എടുത്തു കൊടുക്കുന്നതും ഇവിടുത്തെ മോലാളിയിട്ടും പൈസ വാങ്ങി സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് ഞാനാണ്. അതിന് 3 മാസം കോർപ്പറേഷനിൽ നിന്ന് കറക്റ്റാ പൈസകളൊക്കെ വന്നു. ഇപ്പോൾ 6 മാസത്തോളമായി ഒരു പൈസയോ ഒന്നും വരുന്നില്ല. എല്ലാം ഇവിടുത്തെ കണ്ട്രാക്റ്റാണ് ഇതെടുത്ത് തരുന്നത്. ഇതിൻ്റെ ഉടമ വൈക്കോല്, പുണ്ണാക്ക്, മരിച്ചിന് ഇതെല്ലാം ഇതിൻ്റെ ഉടമയാണ് എടുത്തു തരുന്നത്. ഇപ്പം നമ്മൾ ശമ്പളവും കിട്ടുന്നില്ല. ഇടയ്ക്കിടെ കോർപ്പറേഷനിലെ വെറ്റിനറി ഡോക്ടർമാരും എത്തുന്നുണ്ട്. കോട്ടയ്ക്കകത്തെ കുതിരമാളികയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഗോശാലയിലെ പശുക്കളെയാണ് കോടതി ഉത്തരവിനെ തുടർന്ന് കോർപ്പറേഷൻ ഏറ്റെടുത്തത്. വിളപ്പിൽശാല ചവറ ഫാക്ടറിക്ക് സമീപം ഇവയെ വളർത്താനായിരുന്നു ആദ്യ ശ്രമം. എന്നാൽ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഇവിടേക്ക് എത്തിച്ചത്. കൗൺസിലറായിരുന്ന IP വിനു, സിനിമാ സംവിധായകൻ RS വിമൽ തുടങ്ങി നിരവധി പ്രമുഖർ ആദ്യകാലത്ത് ഇവയ്ക്കുള്ള സഹായം എത്തിച്ചിരുന്നു. ഇപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ലെന്നും ഫാം ഉടമ പറയുന്നു.